രാഷ്ട്രീയ വർത്തമാനങ്ങളിൽ വീണ്ടും ഇടം പിടിച്ചിരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് ആണ് ഇന്ന് വ്യൂ പോയിന്റിൽ. സോ വെൽക്കം. കേരള കോൺഗ്രസ് എമ്മിന് രണ്ടാമതൊരു സീറ്റ് കൂടി ഈ പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ വേണം എന്ന ആവശ്യം ന്യായമാണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് തരില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ ഏതാണ്ട് അടിവരയിട്ട രീതിയിൽ അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോഴും ഇടുക്കി സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഞങ്ങളുടെ പ്രതീക്ഷ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്കിൽ കേരള കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ ന്യായമായിട്ടുള്ളൊരാവശ്യം അത് അംഗീകരിക്കുകയായിരിക്കും നല്ലത് മൊത്തത്തിൽ മുന്നണിക്ക് എന്നുള്ള ഒരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ എസ് ജെ ഡി മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് എസ് ജെ ഡി ജനതാദൾ. ആ പാർട്ടിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യത്തിൻ്റെ കാര്യത്തിലും ഞങ്ങളുടെ ഒരു അഭിപ്രായം ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നതാണ് നല്ലത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഇന്നത്തെ കേരള നിയമസഭയിലെ കക്ഷി നിലയെടുത്താൽ നമ്മൾ ആ കക്ഷി നിലയിലെ ഒരു ബലം വെച്ച് അംഗബലം വെച്ച് നമ്മൾ വിലയിരുത്തിയാൽ അതിൽ യാതൊരു തെറ്റുമില്ല, യാതൊരു അപാകതയുമില്ല. പിന്നുള്ളൊരു പ്രശ്നം, അതൊരു ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. കോൺഗ്രസിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സിറ്റിംഗ് സീറ്റുകൾ വിടുക, അത് സ്വാഭാവികമായും ഏത് പാർട്ടിക്കും കോൺഗ്രസിനെന്നല്ല മറ്റ് കക്ഷികൾക്കാണെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ അതിനുമപ്പുറം നമ്മൾ ഈ സിറ്റിംഗ് സീറ്റുകൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയും മറിഞ്ഞും വരുന്നതാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണല്ലോ സീറ്റുകളൊക്കെ ഏതെങ്കിലും ഒരു പാർട്ടിയുടേതോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടേതല്ലാതോ ആകുന്നത്. അപ്പോൾ ആ ഒരു സത്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ സിറ്റിംഗ് സീറ്റ് എന്നുള്ള ഒരു ജനറൽ തത്വം നിലനിൽക്കെ തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യവും മുന്നണിയുടെ കൂട്ടായിട്ടുള്ള വിജയത്തിന് ഉതകുന്നതുമായിട്ടുള്ള ഒരു സമീപനം. മറ്റേ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ കാണാതെ പറയുകയല്ല, പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യവും മുന്നണിയുടെ കൂട്ടായിട്ടുള്ള വിജയവും പ്രത്യേകിച്ചൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് കോൺഗ്രസ് പോലൊരു ദേശീയ കക്ഷി ആഗ്രഹിക്കുന്നുവോ അതിനുതകുന്ന ഒരു സമീപനമായിരിക്കണമല്ലോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിജയത്തെ സംബന്ധിച്ചിടത്തോളം ആ കക്ഷി മുൻകൈ എടുത്ത് തീരുമാനിക്കേണ്ടത്. ഇടുക്കിയിൽ ഞാനൊന്ന് ഇടപെടട്ടെ. ഇടുക്കിയിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആണ് എന്ന് കേരള കോൺഗ്രസ് എമ്മിലെ ജോസഫ് വിഭാഗത്തിന് മാത്രമല്ല യു ഡി എഫിലെ തന്നെ പല ഘടകകക്ഷി നേതാക്കൾക്കും അഭിപ്രായമുണ്ടെന്നാണ് ജോസഫ് വിഭാഗത്തിലെ ചില നേതാക്കൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജിന് അനുകൂലമായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം? അത് പി ടി തോമസിന് എതിരായിട്ടുള്ളത് അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഇപ്പം ഞാൻ മാത്രമാണ് അനുയോജ്യം എന്ന് ഒരിക്കലും പറയില്ല. അങ്ങനെയല്ല, കോൺഗ്രസ് അതാത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എന്നാണല്ലോ പറഞ്ഞത്. അല്ല, അതിനൊരു വൈഡർ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ളതല്ല ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാനതിനൊരു ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞ കാര്യമാണ്, ദയവായി അത് തെറ്റിദ്ധരിക്കരുത്. എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് ധരിക്കരുത്. ഞാനൊരു കടമയല്ല, ഇപ്പോൾ ഞാനില്ലെങ്കിലും അവിടെ ഇലക്ഷൻ നടക്കുമല്ലോ, അല്ലെങ്കിൽ ഞാൻ മത്സരിച്ചില്ല എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനോ വിജയിക്കാനോ ഒക്കെ പറ്റാത്തൊരു സീറ്റല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുവിൽ നമുക്കറിയാമല്ലോ യു ഡി എഫ് കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയ്ക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്ന് വളരെ പ്രബലമായി ഇന്ന് ബി ജെ പി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വലിയൊരു പ്രചരണം നടക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത് സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ബി ജെ പിക്ക് ഒരു ബദൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ദേശീയ തലത്തിൽ കാണാൻ കഴിയുന്ന ഒരൊറ്റക്കക്ഷി എന്നുള്ള നിലയിൽ കാണാൻ കഴിയുന്ന കോൺഗ്രസ് മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രാദേശിക കക്ഷികളുടെ ഒരു ഗ്രൂപ്പിംഗ്, ഒരു 3-ാം മുന്നണി എന്നുള്ള നിലയിൽ വേറൊരു ഗ്രൂപ്പിംഗ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം, പ്രധാനപ്പെട്ട ഒരു വാദഗതി എന്താണ്? കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ, അതല്ലെങ്കിൽ യു പി എക്ക് കൂടുതൽ സീറ്റുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്താൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഘടകകക്ഷികളെ കൂടി ഈ സീറ്റുകളുടെ കാര്യത്തിൽ അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അന്യായം പറഞ്ഞാൽ അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. കേരള കോൺഗ്രസ് എമ്മിന് വീണ്ടും ഒരു സീറ്റ് കൂടി വേണം എന്ന ആവശ്യം ന്യായമാണെന്ന് അംഗീകരിക്കാം. അത് ഇടുക്കി സീറ്റ് തന്നെ വേണം എന്ന് പറയുമ്പോൾ താങ്കൾ യു ഡി എഫിന് കൂടുതൽ ബലം കൊടുക്കേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ എന്ന് പറയുമ്പോൾ പി ടി തോമസ് ഇടുക്കിയിൽ തോൽക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം?
അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതൊന്നും പറയാൻ കഴിയില്ല. ഇപ്പം തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ കിടക്കുകയാണ്. അങ്ങനെയല്ലെങ്കിൽ സിറ്റിംഗ് എം പി ടി തോമസ് അവിടെ നിൽക്കട്ടെ. പി സി ജോർജ് താങ്കളുടെ പാർട്ടിയിലെ തന്നെ നേതാവ് സജസ്റ്റ് ചെയ്തതുപോലെ പത്തനംതിട്ട തന്നാൽ മതി ഞങ്ങൾക്ക് എന്ന നിലപാട് താങ്കൾക്കും എടുക്കാം, ജോസഫ് വിഭാഗത്തിനെടുക്കാം. ഞാനിപ്പോൾ ഇടുക്കി സീറ്റ് തന്നെയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ പറഞ്ഞത് എന്താണ്, ഞങ്ങളുടെ ഉന്നതാധികാര സമിതി കൂടിയതിന് ശേഷം ഞങ്ങൾ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നിൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ട്. കോട്ടയം ഞങ്ങൾക്കിപ്പോൾ തന്നെ ഉള്ള സീറ്റാണ്. കോട്ടയം കൂടാതെ ഒരു സീറ്റ് കൂടി ഞങ്ങൾക്ക് ലഭിക്കണം. അതിൽ ഞങ്ങൾ ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചാൽ ഒന്നാമതായി ഞങ്ങൾ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഞങ്ങൾ അഭികാമ്യം എന്ന് കരുതുന്നത് ഇടുക്കി സീറ്റാണ്. രണ്ടാമതായി ഇപ്പോൾ സീറ്റുകൾ പലതുണ്ടല്ലോ. ഇപ്പോൾ ഏത് സീറ്റുകൾക്കും ഞങ്ങൾക്ക് ഞാൻ പറയാം പത്തനംതിട്ടയെന്ന് ഞാൻ പറയുന്നില്ല. പത്തനംതിട്ടയാകാം, ചാലക്കുടിയാകാം, തൃശ്ശൂരാകാം, ഈ പറയുന്ന സീറ്റുകളിലൊക്കെ മത്സരിക്കാമല്ലോ. പക്ഷേ ഈ സീറ്റുകളുടെയൊക്കെ ഈ സിറ്റിംഗ് സീറ്റ് വാദഗതി നമ്മൾ അംഗീകരിച്ചാൽ ഈ സീറ്റുകളിലേക്ക് സ്വഭാവം ഒന്ന് തന്നെയാണ്. ഇടുക്കി ബിഷപ്പ് വളരെ തുറന്ന ഒരു പിന്തുണ ഫ്രാൻസിസ് ജോർജിന് നൽകിക്കഴിഞ്ഞു. പി ടി തോമസ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും നാട്ടുകാരുടെ പൊതുവികാരം പി ടി തോമസിനെതിരാണ് എന്ന വിലയിരുത്തലുകളിലേക്ക് താങ്കളുടെ പാർട്ടി അടക്കം ചെന്നെത്തുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഫ്രാൻസിസ് ജോർജിന് ഏറെക്കുറെ ഉറപ്പിച്ചു തന്നെ പറഞ്ഞുകൂടെ, ഞാനാണ് കുറച്ചുകൂടി പി ടി തോമസിനേക്കാൾ അവിടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റേതെന്ന്? ഇല്ല, അങ്ങനെ നമ്മൾ സ്വയം പറയുന്നൊരു കാര്യമില്ലല്ലോ. ജയവും പരാജയമൊക്കെ തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. പരാജയപ്പെടുമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ പലരും പിന്നീട് വിജയിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ട്. പരാജയപ്പെടുമെന്ന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ പത്രങ്ങൾ അച്ചുനിരത്തി അച്ചടിച്ച് തയ്യാറാക്കി വെച്ച നമ്മൾ ജനാധിപത്യ ചരിത്രത്തിൽ നമുക്കറിയാം. അപ്പോൾ അമേരിക്കയിലേക്ക് സാഹചര്യങ്ങൾ നമുക്കറിയാം. ദേശീയതലത്തിൽ ഇടുക്കി ബിഷപ്പ് പറഞ്ഞു എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ഇതുപോലൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. കാരണം ബിഷപ്പ് എന്നുള്ളതിനെ പോലെ തന്നെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ്, ഈ നാട്ടിലൊരു പൗരനാണ്, ഒരു വോട്ടറാണ്. ഏത് വോട്ടർക്കുമുള്ളതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുമുണ്ട്. പിന്നെ ബിഷപ്പാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അതിന് മറ്റെന്തെങ്കിലും ഒരു മാനം നമ്മൾ കൂടുതലായിട്ട് കൽപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അസസ്മെൻറ്റ് പറഞ്ഞു അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ശരിയാകാം, തെറ്റാകാം. അല്ല, ബിഷപ്പിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ വിശ്വാസികളുടെ പൊതുവികാരവും ഒന്നുമായി കണക്കാക്കുന്നു? ഞാൻ അങ്ങനെ കാണുന്നില്ല. വിശ്വാസികളുടെ എന്നല്ല, ജനങ്ങളുടെ ഒരു പൊതുവികാരം എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതായിരിക്കാം. അദ്ദേഹം ഇപ്പോൾ അല്ല, അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് നടത്തുന്ന അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം രണ്ടാണ്. അദ്ദേഹത്തിന് എന്താണ് വ്യക്തിപരമായിട്ടുള്ളത്? ഇപ്പോൾ ഇതേ ബിഷപ്പ് തന്നെ നിങ്ങൾ പരിശോധിച്ചോളുക, കഴിഞ്ഞ 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്തായിരുന്നു? ഇതുപോലെ തന്നെ നഖശിഖാന്തം എന്നെ എതിർക്കുകയുണ്ടായി. എന്നെ വ്യക്തിപരമായിട്ടല്ല, എൻ്റെ പാർട്ടിയും ഞങ്ങൾ ഉൾപ്പെട്ടിരുന്ന മുന്നണിയോടും അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അവരതിൻ്റെ പേരിൽ വളരെ രൂക്ഷമായിട്ട് ഇന്ന് പറഞ്ഞ ഇന്നത്തെ എതിർപ്പ് പോലെയൊന്നുമല്ല, ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള എതിർപ്പ് അന്ന് കാത്തലിക് ചർച്ചിൻ്റെ ഭാഗത്ത് നിന്നും ഈ പറയുന്ന ബഹുമാനപ്പെട്ട ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. പലതരത്തിലും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസുമായി ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ കേന്ദ്രം ഇറക്കിയ വിജ്ഞാപനം പിൻവലിക്കണമെന്ന നിലപാടാണ് നിങ്ങൾക്കുള്ളത്. രണ്ടാമതൊരു സീറ്റ് കൂടി വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇടുക്കി തന്നെ ആയിരിക്കണമെന്ന നിർബന്ധം ജോസഫ് വിഭാഗത്തിനെങ്കിലും ഉണ്ട്. അല്ല, അങ്ങനെയുള്ള ജോസഫ് വിഭാഗത്തിന് അങ്ങനൊരു വിഭാഗം എന്ന് പറയാനില്ല. ഇപ്പോൾ ഞങ്ങൾ യോജിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയാണ്. പിന്നെ ഇപ്പോൾ എന്താണ് പറയുക, മാധ്യമങ്ങൾ പൊതുവെ പറയുമ്പോൾ ഇപ്പോൾ ഏത് പാർട്ടിയിലും ഇങ്ങനെ ഓരോ വിഭാഗം വെച്ച് പറയുന്നത് പോലെ ഞങ്ങളെക്കുറിച്ചും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളൊരു പാർട്ടി തന്നെയാണ്, ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ നിൽക്കുന്നു. പാർട്ടിയുടെ അഭിപ്രായമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയുടെ യോഗം ചേർന്ന് എടുത്തിട്ടുള്ള ഒരു നിലപാടാണിത്. ശരി, അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ ജംഗ്ചറിൽ ഫ്രാൻസിസ് ജോർജ് എന്ന മുൻ എം പിക്ക് മുന്നിൽ രണ്ട് രാഷ്ട്രീയ വഴികൾ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഒന്ന്, താങ്കൾ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച കോൺഗ്രസിന് ദേശീയ തലത്തിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ബി ജെ പി ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. മുൻപ് പി സി തോമസിനെ അനുഗ്രഹിച്ച് നൽകിയതുപോലെ ഒരുപക്ഷെ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഒരു കേന്ദ്രമന്ത്രി വരെ ആകാൻ ഫ്രാൻസിസ് ജോർജിന് ആ അവസരം സഹായം ഗുണം ചെയ്യും. രണ്ട്, ഇടതുപക്ഷം ഇതുവരെ ഇടുക്കിയിൽ അവരുടെ സ്ഥാനാർത്ഥിയെ ഉടൻ നിശ്ചയിക്കേണ്ട, ഉടൻ പ്രഖ്യാപിക്കേണ്ട എന്ന തത്വത്തിൽ അംഗീകരിച്ച് തീരുമാനിച്ചതായാണ് അറിയുന്നത്. അവരും കാത്തു നിൽക്കുന്നത് ഫ്രാൻസിസ് ജോർജിൻ്റെ ഒരു സമ്മതത്തിന് വേണ്ടിയാണ്. ഇടതുപക്ഷം ക്ഷണിച്ചപ്പോൾ ആ ക്ഷണനത്തിന് നന്ദി പറഞ്ഞ കേരള കോൺഗ്രസ് എമ്മിലെ ഒരേ ഒരു നേതാവും ഫ്രാൻസിസ് ജോർജാണ്. ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഈ ഘട്ടത്തിൽ ഫ്രാൻസിസ് ജോർജ് നടത്തുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇല്ല, അങ്ങനെയല്ല, തീർച്ചയായിട്ടും അല്ല. ഞാൻ നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്താ പറയുക, ഇപ്പം ഇന്നാരൊക്കെ ക്ഷണിച്ചിരിക്കുന്നു എന്നാണ് അതേക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാൽ ക്ഷണത്തിന് നന്ദി. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഞാൻ വ്യക്തിപരമായിട്ടല്ലോ.
എൻ്റെ പാർട്ടിയാണല്ലോ എന്ത് രാഷ്ട്രീയ നിലപാടുകൾ തീരുമാനിക്കേണ്ടത്, പാർട്ടിയും പാർട്ടി നേതൃത്വമാണ്. അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ അഭിപ്രായത്തിനോ ഒന്നും കാര്യമായിട്ടുള്ള പ്രസക്തി. അങ്ങനെയാണെങ്കിൽ ആന്റണി രാജു വാർത്താ സമ്മേളനം നടത്തേണ്ടതില്ലായിരുന്നു, താങ്കൾ വാർത്താ സമ്മേളനം നടത്തേണ്ടതില്ലായിരുന്നു, ഈ പറഞ്ഞതൊന്നുമല്ല കാര്യമെന്ന് പി ജെ ജോസഫിന് പറയേണ്ടി വരുമായിരുന്നു. ഇല്ല, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. അതായത് ആന്റണി രാജു എന്താ പറഞ്ഞത്, ആന്റണി രാജു പറഞ്ഞത് ഇവിടെ ഇടുക്കിയിൽ ഇങ്ങനൊരു പൊതു സാഹചര്യം ഉയർന്നു വന്നിരിക്കുന്നു, ആ പൊതു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു കാര്യം പോലും ചെയ്യണമോ എന്ന് വരെ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പരിഗണിക്കാൻ യു ഡി എഫ് നേതൃത്വം അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തയ്യാറാകണം എന്ന് മാത്രമേ ആന്റണി രാജു പറഞ്ഞുള്ളൂ. ആ പറഞ്ഞതിൽ യാതൊരു അപാകതയുമില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഞങ്ങൾ സൗഹൃദ മത്സരം നടത്തും എന്നുള്ള നിലയിലേക്ക് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറ് പറഞ്ഞത് അങ്ങനൊരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, അതിനോട് എനിക്ക് അഭിപ്രായമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ സൗഹൃദ മത്സരത്തിന് ഇതാ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു, ഞങ്ങൾക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾ സൗഹൃദ മത്സരം നടത്തും എന്ന് ആന്റണി രാജു പറഞ്ഞു. കൃത്യമായി പരിശോധിച്ചാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ തന്നെ പാർട്ടിക്കകത്ത് രണ്ട് സീറ്റ് വേണമെന്ന കാര്യത്തിൽ അഭിപ്രായമില്ല. എന്തുകൊണ്ടാണ് ഈ ആവശ്യം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നത്? അതിനർത്ഥം കെ എം മാണി ഈ ആവശ്യം അതിശക്തമായ രീതിയിൽ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന് നിരാകരിക്കാൻ കഴിയാത്തത്ര ശക്തമായി ഇത് ഉന്നയിക്കുന്നില്ല എന്നല്ലേ അതിന് അതിൻ്റെ ആക്ഷേപമായി ഉന്നയിക്കപ്പെടുന്നത്? സ്വാഭാവികമായും കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ വിജയം ഉറപ്പാക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. ഇവിടെ ഈ സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജോസ് കെ മാണിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം മുൻഗണന കൊടുക്കുന്നത് എന്നതല്ലേ അതിൻ്റെ അർത്ഥം? ഇല്ല ഗോപികൃഷ്ണൻ, നമ്മളത് ഒരിക്കലും അങ്ങനെ കാണേണ്ടതായിട്ടില്ല. അദ്ദേഹം ശക്തമായിട്ട് ആവശ്യപ്പെട്ടില്ല എന്ന് ആരാണ് പറയുന്നത്? ഈ ശക്തമായിട്ട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ രണ്ട് വട്ടം യു ഡി എഫിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. മൂന്നാം വട്ടം ഞങ്ങളുടെ രണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മാണി സാറിനെയും ജോസഫ് സാറിനെയും നേതൃത്വത്തിൽ ഞങ്ങളുടെ ഏഴ് എം എൽ എമാർ ചെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യമല്ല, സീറ്റിൻ്റെ കാര്യം മാത്രമല്ല, ഞങ്ങൾ ഏതാനും ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒന്നാമതായി ഞങ്ങൾ പറഞ്ഞത് ഗോപികൃഷ്ണൻ ആദ്യം സൂചിപ്പിച്ചതുപോലുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അപാകതകളെക്കുറിച്ചാണ്. ആ റിപ്പോർട്ടിലെ അപാകതകൾ എന്ന് പറയുമ്പോൾ നവംബർ 13-ാം തീയതിയിൽ ആ റിപ്പോർട്ടിന് അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉത്തരവുണ്ട്. ആ ഉത്തരവ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ അതിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ, അത്യാവശ്യം വേണ്ട ഭേദഗതികൾ എന്ന് പറയുന്ന ജനവാസ മേഖലകളും കൃഷിഭൂമിയും പ്ലാന്റേഷൻ മേഖലകളും തോട്ടം മേഖലയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭേദഗതി ആ ഉത്തരവിലുണ്ടാകണം. ഇതാണ് ഞങ്ങൾ ഒന്നാമതായിട്ട് ആവശ്യപ്പെട്ടത്. രണ്ടാമതായിട്ട് ഹയർ മലയോര മേഖലയിലെ പട്ടയത്തിൻ്റെ വിഷയമാണ്. മൂന്നാമത് EFL പീഡിതരായിട്ടുള്ള കർഷകരുണ്ട്. EFL നിയമത്തിൻ്റെ പേരിൽ സ്ഥലവും കിടപ്പാടവും നഷ്ടപ്പെട്ട കർഷകർക്ക് ഒന്നുകിൽ അത് തിരിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. അതിനുശേഷം നാലാമതേ ഞങ്ങൾ സീറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഞങ്ങളൊരു പ്രാദേശിക കക്ഷിയാണ്, ഞങ്ങൾക്ക് കൂടുതൽ സംവിധാനവും ഞങ്ങൾക്ക് കൂടുതൽ ജനപിന്തുണയും എല്ലാം ഉള്ളൊരു മേഖല എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇടുക്കിയുടെ കാര്യം പറയുന്നത്. ശരി, അപ്പോൾ മുൻഗണനാ ക്രമത്തിൽ നാലാമത് മാത്രമാണ് രണ്ടാമതൊരു സീറ്റ് എന്ന ആവശ്യമുള്ളത്? കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും EFL കാര്യത്തിലും എല്ലാം അനുകൂലമായ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇടുക്കിയിൽ PT തോമസ് ആണെങ്കിലും കേരള കോൺഗ്രസും അതുവരെയുള്ള എല്ലാ കാലുഷ്യങ്ങളും മറന്ന് വോട്ട് ചെയ്യും. അങ്ങനെ PT തോമസ് ആണ് ആത്യന്തികമായിട്ട് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ ഞങ്ങൾ UDFലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ ആര്? ഇപ്പം അങ്ങനെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല, കാരണം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണം എന്ന നിലപാടുള്ള ആളാണ് PT തോമസ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന താങ്കളെപ്പോലെയുള്ള നേതാക്കൾക്കും താങ്കളുടെ പ്രസ്ഥാനത്തിനും PT തോമസിനെ ഈ കറക്ഷൻ വരുത്താതിരുന്നാൽ പിന്തുണയ്ക്കാൻ സാധിക്കില്ല, രാഷ്ട്രീയമായി തന്നെ സാധിക്കില്ല. അത് ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അതിപ്പോൾ കറക്ഷൻ വരുത്തണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ പൊതു നിലപാട് എന്താണ്? അദ്ദേഹത്തിനിപ്പോൾ വ്യക്തിപരമായിട്ട് അത് കറക്ഷൻ വരുത്തേണ്ടതെന്ന് തീരുമാനിക്കാം, ഗാഡ്ഗിൽ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടെന്ത്? ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക നിലപാട് എന്താണ്? കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറയുന്ന വിജ്ഞാപനം പിൻവലിക്കണമെന്നും ഭേദഗതികൾ ആവശ്യമാണ് എന്നും ഇപ്പോൾ വന്നിട്ടുള്ള രീതിയിൽ ഈ റിപ്പോർട്ട് നടപ്പിലാക്കരുതെന്നുമാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. പിന്നെ അതിനേക്കാൾ വലിയൊരു അഭിപ്രായം ഇപ്പോൾ ആര്? PT തോമസ് എന്നല്ല, ആര് പറഞ്ഞാലും അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും കേന്ദ്രം ഇറക്കിയ വിജ്ഞാപനത്തിൽ തിരുത്തൽ വരുത്തുകയോ അത് പിൻവലിക്കുകയോ ചെയ്തില്ലെങ്കിൽ MLA രാജിവെക്കേണ്ടി വരുമെന്നാണ് PC ജോർജ് പറഞ്ഞത്. അല്ല, അത് തീർച്ചയായിട്ടും ഞങ്ങളത് നോക്കിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് ആദ്യമായി ആവശ്യപ്പെട്ടത് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു മാറ്റം ആ കാര്യത്തിലില്ല, ഉറച്ച നിലപാട് തന്നെയാണ്. ഫ്രാൻസിസ് ജോർജ് മത്സരിക്കണം എന്നതാണ് പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരം എന്ന് ആന്റണി രാജു പറഞ്ഞപ്പോൾ ആ പ്രസ്താവനയെ താങ്കൾ പിന്തുണച്ച് രംഗത്തെത്തിയപ്പോഴും PC ജോർജ് പറഞ്ഞത് തോറ്റ ഞാൻ മത്സരിക്കാം, ജയിച്ച നീ മാറി നിൽക്ക് എന്നാണ്. അത് ധാർമ്മികമായിട്ട് ശരിയല്ല എന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി. താങ്കളുടെ പാർട്ടിയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്? എനിക്ക് അതിന് മറുപടി പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ്.
കാരണം ശ്രീ പി സി ജോർജ് കൂടി ഉൾപ്പെട്ട പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയാണ് ഈ പറയുന്നൊരു തീരുമാനമെടുത്തത്. ശ്രീ ജോർജ് കൂടി ഉൾപ്പെട്ട സമിതിയിലിരുന്നാണ് രണ്ട് സീറ്റുകൾ, കോട്ടയം കൂടാതെ ഒരു സീറ്റ് കൂടി ആവശ്യപ്പെടണമെന്നും അതിൽ മുൻഗണന കൊടുക്കേണ്ടത് ഇന്ന സീറ്റായിരിക്കണമെന്നും തീരുമാനിച്ച ശ്രീ ജോർജ് കൂടി ഉൾപ്പെട്ടൊരു കമ്മിറ്റിയാണ്. അങ്ങനെ അദ്ദേഹം കൂടി ഇരുന്നൊരു തീരുമാനം, അല്ലെങ്കിൽ അദ്ദേഹം ആ കമ്മിറ്റിയിൽ തന്നെ പറയണം അത് വേണ്ട എന്ന് പറയണം. ഇനി അങ്ങനൊരു തീരുമാനമെടുത്ത് അത് മുഖ്യമന്ത്രിയുടെ മുൻപിൽ പോയി പറയുമ്പോഴും ശ്രീ ജോർജുണ്ട്, ശ്രീ പി സി ജോർജ് സന്നിഹിതനാണെന്നേരം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം മറിച്ചൊരഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിന് എത്രത്തോളം എന്താണ് പറയുക വില കൽപ്പിക്കണം എന്നുള്ളത് ഞാനതേക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ നടന്ന കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാം. അല്ല ഞാൻ അല്ല അതാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഒരു വിവാദത്തിനില്ല, അതുകൊണ്ട് ഞാൻ പഴയ കാര്യങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനൊരു സൂചന താങ്കൾക്ക് തരാമല്ലോ. അല്ലല്ല, ശ്രീ ജോർജ് 81 അവിടെ പരാജയപ്പെടുന്നു. 80 ശ്രീ ജോർജ് പരാജയപ്പെടുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 87 അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നു. ശ്രീ എൻ എം ജോസഫിനോട് പരാജയപ്പെടുന്നു. അതിനുശേഷം 91 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം ആ സീറ്റിന് വേണ്ടി, ആ സീറ്റ് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ചില നീക്കങ്ങൾ നടത്തുകയുണ്ടായി. പിന്നീട് 96 ആ നീക്കങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. 96 രാഷ്ട്രീയ നീക്കങ്ങൾ, ആ രാഷ്ട്രീയ നീക്കങ്ങൾ അന്ന് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ അതിപ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്. അതെ, ഏത് തരത്തിലുള്ള നീക്കങ്ങൾ? നീക്കങ്ങളെന്ന് പറഞ്ഞാൽ വേറെ പാർട്ടിയിൽ പോയി സ്ഥാനാർത്ഥിയാവാനും അദ്ദേഹം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായി. ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് മാണി സാറിനെ സമീപിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹം അവിടെ നീക്കം നടത്തി. അത് നടക്കില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിക്കാൻ തയ്യാറായി. അതും നടക്കില്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം ആ പരിപാടി ഉപേക്ഷിച്ചത്. പിന്നീട് 96 വന്നപ്പോൾ ഞങ്ങൾ മത്സരിച്ചിരുന്ന ഇടുക്കി സീറ്റ് വിട്ടുകൊടുത്തിട്ടാണ്, ജനതാദളിന് വിട്ടുകൊടുത്തിട്ടാണ്, ജനതാദൾ മത്സരിച്ചിരുന്ന, ജനതാദൾ പരാജയപ്പെട്ട് നിന്ന സീറ്റാണ് പൂഞ്ഞാർ സീറ്റ്. ആ പൂഞ്ഞാർ സീറ്റ് അദ്ദേഹത്തിന് വാങ്ങി ശ്രീ പി ജെ ജോസഫ് കൊടുത്തത്. അപ്പോൾ ധാർമ്മികതയുടെ ഒരിക്കൽ തോറ്റുപോയാൽ പിന്നെ മത്സരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് പറയുക സീറ്റ് ആവശ്യപ്പെടുന്നത് തെറ്റാണ് എന്നൊക്കെയുള്ള ധാർമ്മികത ഞങ്ങൾ വളരെ മാന്യമായും വളരെ എന്താണ് പറയുക ഒരു 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 മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് പറഞ്ഞ് വഷളാക്കുക, പാർട്ടിക്കകത്തു നിന്ന് തന്നെ അത് പറഞ്ഞ് വഷളാക്കുന്ന ഒരു സമീപനം, അതൊട്ടും ഗുണകരമല്ല. ജോസഫ് വിഭാഗത്തെ ഇടതു മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് LDF കൺവീനർ വൈക്കം വിശ്വൻ പറഞ്ഞത് ഒരു ഉപാധിയും വെക്കാതെയാണ് ജോസഫ് വിഭാഗത്തിന് ഇടതു മുന്നണിയിലേക്ക് വരാം. കാരണം ഇടതു മുന്നണി വിട്ടുപോയതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഇനി KM മാണിക്കൊപ്പം ചേർന്ന ശേഷവും ഇടതു മുന്നണിയെ ഒരു തരത്തിലും PJ ജോസഫ് വിമർശിച്ചിട്ടില്ല. ഇതെല്ലാമാണ് അദ്ദേഹം കാരണമായി പറഞ്ഞത്. അതെല്ലാം പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി തിരുത്തി. എങ്കിൽ പോലും അന്ന് വൈകുന്നേരമാണ് PJ ജോസഫും ശ്രീ തോമസ് ഐസക്കും തമ്മിൽ കുട്ടനാട്ടിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. വളരെ യാദൃശ്ചികമാണെന്ന് ഒരുപക്ഷെ താങ്കൾ പറഞ്ഞേക്കാം. ഇതെല്ലാം തന്നെ ഇടതുപക്ഷ നേതാക്കളുമായി ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ നിരന്തരം നടത്തുന്ന കൂടിയാലോചനകളുടെ തുടർച്ചയാണ് എന്ന ഒരു സംസാരം രാഷ്ട്രീയ ഉപശാലകളിലുണ്ട്. ഇതിൽ വല്ല സത്യമുണ്ടോ? അതിപ്പോൾ യാതൊരു അടിസ്ഥാനമില്ല. കാരണം എന്താണെന്നറിയുമോ, അതിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഇത് എന്താണ് പറയുക ഇങ്ങനെ ബന്ധപ്പെട്ട ഒരേ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ തോന്നും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങളെ ക്ഷണിച്ചു എന്നുള്ളത് ഒരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്താണ് പറയുക മുന്നണികളും കക്ഷികളുമൊക്കെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനും ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നടത്തും. അതിനൊന്നും യാതൊരു അപാകതയുമില്ല. രണ്ടാമതൊരു സീറ്റ് വേണമെന്ന ആവശ്യം കോൺഗ്രസിന് മുന്നിൽ ഉന്നയിക്കുന്നതിനും അതിൻ്റെ ഫോളോ അപ്പ് നടത്തുന്നതിലും അതിൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു നിലപാട് സ്വീകരിക്കുന്നതിലും KM മാണി നടത്തിയിട്ടുള്ള നീക്കങ്ങളിൽ പൂർണ്ണ തൃപ്തി താങ്കൾക്കുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ അതൃപ്തി ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ, പുറമേ നിന്ന് നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം. രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ പാർട്ടിയുടെ മാണി സാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സുപ്രീം ലീഡർ. പാർട്ടി ചെയർമാനാണ് കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒന്നാമത്തെ ആൾ. അദ്ദേഹം ഇപ്പോൾ ഇതുപോലുള്ള ശ്രീ ജോർജിനെ പോലുള്ള ശ്രീ PC ജോർജൊക്കെ നടത്തുന്നത് പോലുള്ള പരസ്യ അഭിപ്രായ പ്രകടനങ്ങൾ,
അത് പാർട്ടിയുടെ എന്താണ് പറയുക, പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ട നിയന്ത്രണം ഏർപ്പെടുത്താൻ മാണി സാർ തയ്യാറാകണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇപ്പോൾ അദ്ദേഹത്തിന് തീരുമാനിക്കാം, അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ്. കാരണം അത് ജനങ്ങളുടെ ഇടയിൽ പൊതുവിൽ ഒട്ടേറെ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നു, ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ ഒട്ടേറെ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നു. അത് പാർട്ടിയുടെ ഒരു ഡിസിപ്ലിനെ തന്നെ, അച്ചടക്കത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും അത് എന്താണ് പറയുക മുന്നിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവണതകൾ തടയേണ്ടതാണ്. അതിനകത്ത് ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമതൊരു സീറ്റ് എന്ന ആവശ്യം പൂർണ്ണമായി നിരാകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് കേരള കോൺഗ്രസ് എം എടുക്കേണ്ടത്? അങ്ങനെ ഒരു ഘട്ടത്തിലെത്തിയിട്ടില്ല. ഞങ്ങൾക്കിപ്പോഴും ആ കാര്യത്തിൽ യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ടുള്ള ഒരു സമീപനം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ.